കൈപ്പുണ്യത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് രസഗുള്ളയാണ്. ദീപാവലി സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തഡാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവർക്കും ഒരുപോലെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള രസഗുള. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ രസഗുള ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു 4 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എത്ര പാലാണോ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ചിട്ട് ചെയ്യുക. എത്ര അളവിൽ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള പാലെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 കപ്പ് അത്രയേ എടുത്തിട്ടുള്ളൂ. വളരെ ചെറിയൊരളവിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ പാൽ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം നമുക്ക് ആദ്യം. അതിനായിട്ട് നല്ല അടിക്കട്ടിയുള്ള പാത്രം തന്നെ വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും. പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് പാൽ പിരിഞ്ഞ പിരിഞ്ഞിട്ടുള്ള ആ ഒരു പരിപാടിയുണ്ടല്ലോ, അതായത് നമ്മൾ പനീറാകുന്ന തരത്തിലുള്ള ഒരു ഇതുണ്ടല്ലോ, അതാണ് നമുക്ക് ആവശ്യം. ആ ഒരു പനീർ വെച്ചിട്ടാണ് നമ്മൾ രസഗുള ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം പാൽ നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ പാൽ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചെറുനാരങ്ങ നീര് ഒഴിച്ച് കഴിഞ്ഞിട്ട് തിളച്ച് വരുമ്പോഴേക്ക് പാൽ നന്നായിട്ട് പിരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും പാൽ നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ രസഗുള പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തന്നെ രസഗുള തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ല. ഇപ്പം നമ്മൾ ആ ഒരു പാൽ നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ച് മാറ്റിയെടുക്കണം. ഇതാ കണ്ടോ, നന്നായിട്ട് പാൽ നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പനീറായിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്കിനി ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നിങ്ങൾ വാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വെള്ളം മുഴുവനായിട്ട് വാർന്ന് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു മണിക്കൂറൊക്കെ എന്തായാലും വേണ്ടി വരും നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ അരിപ്പിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാനൊന്ന് വെള്ളം വറ്റിയതിന് ശേഷം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയിട്ട് വെക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളൊന്ന് പച്ചവെള്ളം ഒഴിച്ചിട്ട് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടുള്ളൂ. അപ്പം നമ്മൾ അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കുറച്ച് പച്ചവെള്ളം കൂടി അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കും. അത് മറന്നു പോയത്. ഇപ്പം നമ്മൾ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള പനീർ ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ പോയതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഇത് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക ആദ്യം. അതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് മൈദപ്പൊടി കൂടി ആഡ് ചെയ്യാനുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, 1 ടേബിൾ സ്പൂൺ അത്രയേ വേണ്ടുള്ളൂ. അപ്പം ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു ഈസി ആയിട്ടൊരു മെത്തേഡ് വെച്ചിട്ടാണ്. സാധാരണ ഇത് നമ്മൾ കൈ വെച്ചിട്ടാണ് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടത്. പകരം ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ചെറിയ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, ആ ജാറിലിട്ടിട്ട് ഒരു കറക്ക് കറക്കി കൊടുക്കുക. ഒരുപാട് നായി പോയത് അരഞ്ഞ് പേസ്റ്റ് പോലെ ആയി പോകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതിയേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു രസഗുള കിട്ടും. കാരണം നമ്മളിത് കൈ വെച്ചിട്ടാണ് കുഴച്ച് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുന്നത്. പകരം ഒന്ന് മിക്സിയിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് പണി എളുപ്പമാണ്. ഇതാ ഇതുപോലെ നമ്മൾ മിക്സിയിലിട്ടിട്ടുണ്ട്. ഇനി ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം. ഒരുപാട് അരഞ്ഞു പോയത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ല, അരഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു നല്ല പൊട്ടുന്ന പരുവത്തിലായിപ്പോവും. അപ്പോൾ ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒന്ന് കറക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് മൈദ കൂടെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് സമയത്ത് കുഴക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രസഗുള്ളയുടെ ഈ ഒരു ബാറ്റർ എന്ന് പറയുമ്പോൾ ഒരുപാട് നമ്മൾ കുഴക്കാനും പാടില്ല, എന്നാൽ നല്ല കുഴച്ച് സോഫ്റ്റ് ആവുകയും വേണം. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ആ ഒരു പരുവമാണ് നമ്മൾ രസഗുള നന്നാവുന്നതും ചീത്തയായി പോകുന്നതും. പരുവം കറക്റ്റ് അല്ലെങ്കിൽ നന്നാവുകയില്ല. അപ്പം നമ്മൾ ഈ കൈയുടെ അടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ ഓൾറെഡി ഈ മിക്സിയിലിട്ടത് ഒന്ന് കറക്കിയെടുത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് സമയം പിന്നെ നമ്മൾ കുഴക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മൈദപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിതാ ഇതുപോലെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എന്താ പറയുക, ഒന്ന് ഷേപ്പാക്കിയെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പം ഞാനിതൊന്ന് നീളത്തിലായിട്ട് പരത്തിയെടുക്കാൻ പോവാണ്. ഒന്ന് കൈവച്ചിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക, നീളത്തിലാക്കിയെടുക്കുക. അപ്പം ഒരുപാട് ബലം കൊടുത്തിട്ടൊന്നും നമ്മളിത് കുഴക്കാനൊന്നും പാടില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കണം. ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രസഗുള നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പം ഞാൻ ചെയ്യുന്നത് ചെറിയ രസഗുളയാട്ടോ. നമ്മളിപ്പം കടയിലൊന്നും വാങ്ങിക്കുന്ന ടൈപ്പിലുള്ള കടയിൽ വാങ്ങിക്കുന്ന ടൈപ്പ് വലിയ രസഗുളയല്ല, കുറച്ച് ചെറിയ ചെറിയ ടൈപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലുത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മളിപ്പം ഷുഗർ സിറപ്പിലാണ് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഷുഗർ സിറപ്പിൽ ഇട്ട് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ വലുപ്പം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വലുതാക്കണ്ട. പക്ഷേ ഞാൻ നോർമലി ചെയ്യുന്നതിനേക്കാളും കുറച്ച് ചെറുതായിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിത് കൈവച്ചിട്ട് ഒന്ന് ഷേപ്പാക്കിയെടുക്കുക, ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ഉരുട്ടിയെടുക്കുക കേട്ടോ.
അതിൻ്റെ മേലെ ക്രാക്കൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ചെറിയൊരു ഷേപ്പിലാണ് ചെയ്യുന്നത്. അതായത് ഒരു നമുക്ക് നാനോ രസഗുള എന്നൊക്കെ പറയാം, മിനി രസഗുള എന്നൊക്കെ പറയാം, ചെറുതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതായിട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ രസഗുള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു വലിയ കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. അതേ കപ്പിൽ തന്നെ ഒരു 3 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി തിളപ്പിക്കുക. അപ്പോൾ ഈ ഒരു രസഗുളക്ക് നമുക്ക് ഒരു നൂൽ പരുവമൊന്നും ആവശ്യമില്ല. ഒന്ന് നന്നായിരുന്ന തിളച്ച് കിട്ടിയാൽ മാത്രം മതി, ഒന്ന് ചെറിയതായിട്ടൊന്ന് തിക്കായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇനി നമ്മൾ ഈ വെള്ളവും ഷുഗർ സിറപ്പും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഇട്ട് കൊടുക്കുക. ഒരു 6-7 മിനിറ്റ്, അതിൽ കൂടുതൽ നമ്മളിത് തിളപ്പിക്കാൻ പാടില്ല. ആ ഒരു 6-7 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമ്മളെ രസഗുള റെഡിയാവും. ഇപ്പം നമ്മളെ ഷുഗർ സിറപ്പ് ചൂടായി വരുന്നുണ്ട്. നന്നായി തിളച്ചതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് രസഗുള ഇട്ട് കൊടുക്കാം. ആ ഒരു ബോൾസ് റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മളെ ഷുഗർ സിറപ്പ് തിളച്ച് വരുന്നുണ്ട്. ഇപ്പം ഞാൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടെ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ രസഗുള റെഡിയായി. അപ്പം നമ്മൾ ചെറിയൊരളവിലാണ് ഞാൻ ഇത് ചെയ്തതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഷുഗർ സിറപ്പ് റെഡിയാക്കിയ പാത്രം കുറച്ച് വലുതായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ രസഗുള ഇട്ടപ്പോൾ തീരെ ഇല്ലാത്തതുപോലെയുണ്ട്. കുഴപ്പമില്ല, നമ്മൾ ചെറിയൊരളവിലേ ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇതിന് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ നമ്മളിത് തിളപ്പിക്കണം. 5 മിനിറ്റിന് ശേഷം കറക്റ്റ് ടൈം നോക്കണം. 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടെ തിളപ്പിക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 മിനിറ്റ് കൂടെ നന്നായി തിളപ്പിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഞാൻ ഏലക്കായാണ് ചേർത്തിട്ടുള്ളത്, 2 ഏലക്കായ ചേർത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ റോസ് വാട്ടറോ ഇല്ലെങ്കിൽ കാവര വാട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടി ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കായാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മളെ രസഗുള റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രസഗുള്ളയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു രസഗുള ഈ ഒരു ഷുഗർ സിറപ്പിൽ കിടന്നിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും എന്തായാലും സോക്ക് ചെയ്യാൻ വെക്കണം. ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലതാണ്. അത്രയും നന്നായിട്ട് അതിൻ്റെ മധുരമൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും വെക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അപ്പോൾ നമ്മുടെ രസഗുള റെഡി ആയിട്ടുണ്ട്. ദീപാവലി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് പറയണം എന്തായാലും നന്നായി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഈസി ആൻഡ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നവർക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.